ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ സ്കിന്നിൽ ലഭിക്കുന്ന ഗുണങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചർമ്മ പ്രശ്നങ്ങൾക്ക് ഓരോ ചർമ്മ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് ഓരോ ക്രീമുകളും പാക്കുകളും ഒക്കെ നമ്മൾ ഇന്ന് വിപണിയിൽ നിന്ന് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചർമ്മ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരൊറ്റ സൊല്യൂഷനായിട്ട് നമുക്ക് കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. നിരവധി ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള ഒരു ഒറ്റമൂലിയാണ് കസ്തൂരി മഞ്ഞൾ. കസ്തൂരി മഞ്ഞളിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടികൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ ചർമ്മത്തിലെ മുഖക്കുരു പാടുകൾ, കറുത്ത കുത്തുകൾ, കരിവാളിപ്പ് എന്നിവയെല്ലാം പാടെ മാഞ്ഞു പോവുകയും ചർമ്മത്തിന് നല്ലൊരു തിളക്കവും നിറവും ഉണ്ടാവുകയും ചർമ്മം അയഞ്ഞു തൂങ്ങുന്നത് തടഞ്ഞ് ചർമ്മത്തിൻ്റെ നിത്യയൗവനം നിലനിർത്തുകയും ചെയ്യുന്നു. കസ്തൂരി മഞ്ഞൾ നാച്ചുറൽ ആയിട്ടുള്ള പല ചേരുവകളും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കസ്തൂരി മഞ്ഞൾ മാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളം കൂട്ടി മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടിയിടാവുന്നതാണ്. വേറെ ചേരുവകൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കസ്തൂരി മഞ്ഞൾ വെച്ചിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഇവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊടിക്കാത്ത പച്ച മഞ്ഞളും ഉണക്കിയതും പൊടിയുമെല്ലാം ഈ പാക്കിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് റോസ് വാട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ലൂസാകാൻ പാകത്തിൽ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് മുഖത്തും കഴുത്തിലും എല്ലാം അപ്ലൈ ചെയ്തിടാം. ഇതൊരു 5-10 മിനിറ്റ് ഇത് മുഖത്ത് വയ്ക്കാവുന്നതാണ്. ഇതിൽ തേനുള്ളത് കൊണ്ട് അത്ര പെട്ടെന്ന് ഇത് ഡ്രൈ ആയി കിട്ടില്ല. അപ്പോൾ ഇത് മുഖം ഒന്ന് വലിഞ്ഞു വരുന്ന സമയത്ത് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഡെയിലി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഡെയിലി ചെയ്യുന്നതിലൂടെ വളരെ വലിയ റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സ് എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇവിടെ കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.